32 കിലോമീറ്റർ. വണ്ടി പോവാ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു യാത്ര പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ കുറേ ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും നമ്മൾ ഒത്തിരി ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് ക്ലിപ്സ് എടുത്തിട്ടുണ്ടെന്നല്ലാതെ വലിയ ഷൂട്ടിംഗ് ഒന്നുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് തക്കലയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് എൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാവുന്നു നോക്കിയിട്ട് ഭയങ്കര വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉള്ളു ഡ്രസ്സേ ഉള്ളു, വേറൊന്നുമില്ല. വെള്ളമുണ്ട്, മൂന്നാല് ഒരു 5 കുപ്പി അടുപ്പിച്ച് വെള്ളമുണ്ട്. പിന്നെ നമ്മുടെ ട്രൈപോഡും കാര്യങ്ങളൊക്കെയാണ്, അത്രേ ഉള്ളു. ആയാലും നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് എൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ പോയ വഴിക്ക് കണ്ടാണ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് യാത്ര പോവാണ്. ഒരു ചെറിയൊരു യാത്ര, ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ, ഒരു 2 ദിവസത്തെ യാത്രയാക്കാൻ പറ്റുമെന്നത്. നമ്മൾ കുറേ പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇറങ്ങുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലുവാതുക്കലോട്ട് പോകുന്ന വഴിയിലാണ്. ഞാനിപ്പം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്, ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 5:35 കഴിഞ്ഞ്, 5:40 ആയി. കുറച്ച് ലേറ്റായി പോയി, ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് ലേറ്റായി പോയി രാവിലെ എണീറ്റപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് കല്ലു, അവിടുന്ന് നമ്മൾ NH വഴി നേരെ പോവാണ്. അപ്പോൾ മഞ്ഞൊക്കെ ഇറങ്ങിക്കുന്നതാണെന്ന് തോന്നുന്നു. രാവിലെ കൊണ്ട് കുറച്ച് ലൈറ്റ് കുറവുണ്ട്. അപ്പോൾ നമ്മളിപ്പം നേരെ ഇറങ്ങി പോവാണ്. അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ പോകുന്ന വണ്ടി എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയൻ്റെ വണ്ടിയാണ്. നിങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബോട്ടിൻ്റെ വീഡിയോയിലും പളനിയുടെ വീഡിയോയിലും, ഹരീഷ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ അനിയൻ്റെ വണ്ടിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ട്രിപ്പായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി ആണ് ഇത്. ബജാജിൻ്റെ CT 100X എന്ന് CT 110X എന്ന് പറയുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വഴിയെ തന്നെ സംസാരിക്കാം. പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ആവുന്ന കുറയ്ക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് സംസാരിക്കാം. അപ്പോൾ നേരെ നമുക്ക് കാഴ്ചകളിലോട്ട് പോവാം. ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു GoPro ഉണ്ട്, നമ്മൾ മറ്റേ പഴയ GoPro ഉണ്ടല്ലോ, നമ്മുടെ കിട്ടുമെന്ന് പറയുന്നത് അഖിലമ്മാറിൻ്റെ GoPro നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ചാനലുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അവൻ്റെ ചാനലൊന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അവിടുന്ന് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് ആണ് കൂടുതലും ഇടുന്നത്. അപ്പം നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഞാൻ വഴിയിലൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് നിർത്തി വീഡിയോ എടുക്കുക, നമ്മൾ മോട്ടോ വ്ളോഗായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ട്രിവാൻഡ്രം ലുലുമാളിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഏകദേശം ഒരു 10-60 ദിവസം ഇപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്തുകൊണ്ട് ഇപ്പം മോളുടെ അടുത്ത് വന്നിട്ടുണ്ട്. മോള് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ മോളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഒരു 10-60 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്കൊരു 90 കിലോമീറ്റർ 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ടോട്ടല് നമ്മുടെ സ്ഥലം വെളിയത്തുനിന്ന് കന്യാകുമാരി വരെ ഏകദേശം ഒരു 160 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പം 60 കിലോമീറ്റർ അതിലായിട്ടുണ്ട്. ഇനി ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പോകുന്ന വഴിയിൽ ബാക്കി അപ്ഡേറ്റുകൾ നമുക്ക് അപ്പോൾ പറയാം. ഇപ്പം നമ്മൾ തത്തലയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാഗർകോവിൽ പോകുന്ന റൂട്ടിലേക്കാണ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാണ് ഇങ്ങനൊരു സ്ഥലം കണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് കയറി, ഈ വഴിയിലോട്ട് കയറി. ഇപ്പോൾ അങ്ങ് ദൂരെ ഒരു അമ്പലം കാണാം. അത് നിങ്ങൾക്ക് ഈ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന GoPro-യിലാണ്, അതിൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. സൂമിങ് ഓപ്ഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ റെസ്റ്റ് എടുത്തൊക്കെ പോയായിരുന്നു. ഞാൻ കുറേ നേരമായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക. അല്ല, അങ്ങ് ദൂരെ ഒരു അമ്പലം കാണാം, പക്ഷേ അത് ഈ റൂട്ടാണോ എന്നറിയില്ല പോകുന്നത് കറക്റ്റായിട്ട്. ഇവിടെ നമുക്കൊന്ന് പോയി നോക്കി, ഇവിടെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വേസ്റ്റാക്കി. എന്തോന്ന് അറിയില്ല, ഇതിലെ റൂട്ട് രക്ഷയില്ല.
എല്ലാത്തോടൊക്കെ കൃഷി സ്ഥലങ്ങളാണെന്ന് തോന്നി. പോകുന്ന റൂട്ടാണോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. ഞാൻ കയറി പോവാണ് എങ്ങോട്ടാക്കിയ. എനിക്ക് തന്നെ അങ്ങനെ കയറി പോകുന്ന റൂട്ടല്ലെന്ന് തോന്നുന്നു. ഏതാ വണ്ടി പോവാ? അങ്ങ പോവാ. ഓക്കേ. എന്റെ പൊന്നേ കേട്ടില്ലമാരെ, കുളമൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ അവിടെ നിന്ന് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് ഇങ്ങോട്ട് പോവെന്ന് വെച്ചപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ദൂരം വരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാൻ മെയിനായിട്ട് ഈ തമിഴ്നാട്ടിലോട്ട് വരുന്നത് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അവിടെ ഉണ്ട്, പാലക്കാടൊക്കെ ഇഷ്ടംപോലുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലത്തെ ഗ്രാമവും ചുരുക്കം മലയും കുന്നും തെരുവൊക്കെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ. ഇവിടെ നിന്ന് ഇറങ്ങി വയ്ക്കുക, വണ്ടി ഇച്ചിരി കൂടെ മുമ്പിലോട്ട് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ നിൽക്കുക. ഞാൻ ഇവിടെ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്ത് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ട് റൗണ്ട് അടിച്ച് കാണാൻ വേണ്ടിയിട്ട് വെച്ച്. അവിടെ ഒരു പാറക്കുളമൊക്കെ കൊണ്ടെന്ന് തോന്നുന്നു, പോത്തും അങ്ങനെ. ഇവിടെ വലുതായിട്ട് ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ആ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറം ഫ്രണ്ടിൽ വേറൊരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ ഒരു ഭാഗത്ത് ചെറിയൊരു ചിറ പോലെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇത്ര നേരം വെയിൽ കൊണ്ട് വന്നിട്ട് ഇവിടെ നിൽക്കാൻ ഒരു സുഖമുണ്ട്. ഇത്ര നേരം ഞാൻ വെയിലും കൊണ്ട് വന്നേ, ഇപ്പം ഇവിടെ നിൽക്കാൻ ഒരു സുഖമുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ തമിഴ്നാട്ടിൽ കയറിയിട്ട് ആരും മാസ്ക് വയ്ക്കുന്ന ഞാൻ കണ്ടില്ല. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഊരാണ്, ഇവിടെ നിന്ന് അടുത്തെങ്ങും ആരുമില്ല. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഊരി. സ്ഥലം കണ്ടില്ല, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് കിടിലം കിടിലം കിടിലം. വീഡിയോ ഒക്കെ എടുക്കാൻ കിടിലമായിരിക്കും. നമ്മൾ ഫോട്ടോസ് എടുക്കുക, ഫോട്ടോസ് വീഡിയോ അല്ല ഫോട്ടോസ് എടുക്കുക പറഞ്ഞത് തെറ്റിയതാണ്. ഫോട്ടോസൊക്കെ വന്ന് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓരോ നിങ്ങൾ ആ ഭാഗത്തോട്ടൊക്കെ നോക്കി, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അവിടെ എന്തോ മോട്ടർ അടിക്കാണ്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്ത്, നല്ല സൗണ്ട് കേൾക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇൻട്രോ ഇവിടെ വെച്ചെടുക്കുവാണ്. ഇറങ്ങി കന്യാകുമാരിയിലോട്ട് പോകുന്ന റൂട്ടാണിതിപ്പം. ഞാനിപ്പം ലേറ്റായി, കുറച്ച് ലേറ്റായി. ലേറ്റ് എന്ന് വെച്ചാൽ കുറച്ച് വലിയ ലേറ്റൊന്നും ആയില്ല, ഞാൻ ഒരു 10:30 കഴിയുമ്പോഴാണ് പ്രതീക്ഷിച്ചത്. ഇവരാകുമ്പോൾ ഞാൻ കന്യാകുമാരി എത്തും എന്നാണ് വിചാരിച്ചത്. പക്ഷേ 10:30 കഴിയും, കുറച്ച് ലേറ്റാകും. അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാനും കുറേ നേരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നേ, അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ കൊള്ളാം, ഇവിടെ വെയിലുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട്. ഇപ്പോൾ കൊള്ളാം. ഫുള്ളും വാഴയാണ്, ഒരു സൈഡ് ഫുള്ള് വാഴക്കൃഷിയാണ്, അണ്ട് ആ ഒരു സൈഡ് ഫുള്ള് വാഴക്കൃഷിയാണ്. പിന്നെ ഒരു ചേട്ടൻ, ഒരു ചേട്ടനല്ല ഒരു അമ്മ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട്. പിന്നെ കൊള്ളാം സ്ഥലം, നിങ്ങൾ ഫുള്ളൊന്ന് കണ്ടു നോക്കുക. ഞാനിതിപ്പം തൽക്കാലത്തേക്ക് ഒന്ന് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. 32 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്തത് ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻട്രോയ്ക്കും, ഇൻട്രോ കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ കുറച്ച് സീൻസ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ കാണാൻ ചാൻസ്. എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ആയിരിക്കും ഞാൻ കാണാൻ ചാൻസ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തക്കല എന്ന് പറയും. നമ്മളിപ്പോൾ കന്യാകുമാരിയാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ, അതിനടുത്ത് തക്കല എന്ന് പറയും. തക്കല കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നിലോട്ട് വരുമ്പോൾ, ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ തക്കല കൊട്ടാരമൊക്കെ പോയായിരുന്നു. ഞങ്ങൾ പണ്ട് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളെ ടൂറൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു തക്കല കൊട്ടാരം. ഞാൻ പോയിട്ടില്ല അവിടെ, കോളേജല്ല സ്കൂളിൽ പറയുന്ന സ്ഥലമാണ് തക്കല പോകണം എന്നൊക്കെ. തക്കല, പിന്നെ നമ്മുടെ നക്ഷത്ര ബംഗ്ലാവ്, അങ്ങനെ തിരുവനന്തപുരം, അതൊക്കെയായിരുന്നു ഞങ്ങളെ 1-ലും 2-ലും ഒക്കെ 1-ഡേ ടൂറൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ
ഞാനിപ്പോൾ ആ ഒരു തക്കല് കൊട്ടാരമൊക്കെ കണ്ട് പത്മനാഭപുരം പാലസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു ചേട്ടൻ പോട്ട് ചേട്ടൻ എന്നെ നോക്കുന്നുണ്ട് ഇവരെന്ത് കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, പുള്ളി പോവാ, വണ്ടി എടുത്തുകൊണ്ട് പോവാന്നുള്ളു. ഞാനിപ്പോൾ കുറേ നേരമായി, ഒരു 10-15 മിനിറ്റ് ഈ പോലത്തെ സ്ഥലത്ത് വന്ന് നിൽക്കുവാണ് ഞാൻ. എന്നിട്ടാണ് പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി വെയിലും കൊണ്ട് നല്ലോണം വണ്ടിയൊക്കെ ഓടിച്ച് ഇരുന്നിരുന്ന് അടപ്പളവി വന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ച് നേരെ റെസ്റ്റ് കൊടുക്കാം, ഇൻട്രോ വന്നാൽ നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്ഥലം, ബാക്ക്ഗ്രൗണ്ടൊക്കെ കിടിലം, നിങ്ങൾ കണ്ടു നോക്കുക, ബാക്ക്ഗ്രൗണ്ട് കിടിലമാണ്. ഞാൻ എന്നെ കൂടെ വെച്ച് കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് കിടിലമാണ്. അപ്പോൾ ഇവിടെ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇരിക്കുക, ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. കന്യാകുമാരി ചെന്നിട്ട് ഒരു നോക്കട്ടെ, നമുക്ക് കുറച്ച് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കട്ടെ. നമുക്കൊരു കാര്യം അവിടെ സെറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ കിടിലും കിടിലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 ദിവസമായിട്ട് കിടിലും കിടിലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 2 മാസം മുമ്പ് അൺബോക്സ് ചെയ്ത സെയിം ഗോപ്രോ തന്നെയാണ്. അപ്പോൾ അവൻ അഖില് എനിക്ക് ഇങ്ങോട്ട് തന്നെയാണ് 2 ദിവസത്തേക്ക്. അവനിപ്പം 2 ദിവസത്തേക്ക് ഞാൻ ഈ കന്യാകുമാരി പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ്. അത് നല്ലൊരു കാര്യമായി സാധനം കൈ കിട്ടിയത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, നല്ല വൈഡായിട്ട്. നമ്മുടെ ഫോണിനകത്തും കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യും, ഗോപ്രോ ഉണ്ടായിട്ട് ഗോപ്രോയ്ക്കകത്തും കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യും. ഞാൻ ഗോപ്രോയ്ക്കും കൂടെ വെയിറ്റ് ചെയ്താണ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിരുന്നത്, ഒരു 2 ആഴ്ചത്തോളം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സും കൂടെ വരാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ അവർക്ക് ആർക്കും ടൈം കിട്ടിയില്ല. ഇപ്പം റംസാൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി അവർ. അപ്പോൾ നമ്മൾ വേറൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്നേരം അവരെല്ലാവരും കൂടെ അവിടെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മന്ത് ആയിരിക്കും പ്രോബബ്ലി. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നു, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർത്തുവാണ് ഈ ഒരു പോർഷൻ. ഇനി ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫൈനലി കന്യാകുമാരി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്, ഒരു കിട്ടിലൻ ബഡ്ജറ്റിലാണ് ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു 150 ഏക്കറിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സ്റ്റേ ഉണ്ട്, സ്കൂളുണ്ട്, ലൈബ്രറി ഉണ്ട്, ഓഡിറ്റോറിയംസ് ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പേടിയും വേണ്ട, സേഫായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. നിങ്ങൾക്കൊരു റൂം കിട്ടും, നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കത് പൂട്ടിക്കൊണ്ട് പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകാൻ സേഫാണ്, ഫുൾ കാര്യങ്ങൾ സേഫാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.